അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ. ഈ ഓണം കയറാ മൂലയിൽ എന്തോന്ന് അട്രാക്ഷൻ ഒന്നോ, എയർ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും. തന്നെയുമല്ല അതിസുന്ദരികളുള്ള നാടാണോ ഇത്, അതിൻ്റെ അട്രാക്ഷൻ ഒന്ന് വേറെ. ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്, ആ കാര്യം ഇപ്പോൾ വന്ന കാലിൽ തന്നെ പുറത്ത് പോകണ്ട്. പിന്നെ വിളിക്കാം സർ. എന്താടോ തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ, ആരായാലും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കാണാൻ നോക്കൂ. കുറെ നേരമായിട്ട് അവർ കാത്തു നിൽക്കുന്നു സർ. നിക്കട്ടടോ, കഴിക്കുമ്പോ എവിടെങ്കിലും ഇരുന്നോളും. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്ത് ആ കാലങ്ങ് തിരുമ്മിക്കൂട. എവിടെയാ പാച്ചുവും ഗോപാലനും പോയോ? ഇല്ല, തന്നോട് രണ്ട് വാക്ക് പറയാതെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല. വിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, അതിനിടയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. ഇതുപോലെ യൂണിഫോം ഇട്ടാൽ താൻ പറഞ്ഞ ആ പാച്ചുവിന്റെ റാങ്ക് എന്താണെന്ന് അറിയാവോ? 132.5 കിലോമീറ്റർ ദൂരെ അങ്ങേരെ എത്തിയെന്നറിഞ്ഞാൽ താൻ ഇവിടെ സല്യൂട്ട് അടിച്ചു നിൽക്കും. ദാ ഇങ്ങനെ കുറെ നാൾ ഈ കാക്ക് ഞാൻ വിട്ടതാ, അതുകൊണ്ട് പറയാൻ പാടില്ല. എന്നാലും പറയാതെ പറ്റില്ല. ഈ ലോകത്ത് ഒരിക്കലും നേരെയാകാത്ത രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് പട്ടിയുടെ വാലും മറ്റേത്. ഫാദർ മരിച്ചപ്പോൾ ഞാനൊരു കണ്ടോളൻസ് അയച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എൻ്റെ അനുശോചനങ്ങൾ. ഹൗ ഈസ് യുവർ മദർ ആൻഡ് സിസ്റ്റർ? ഞാനും താങ്കളുടെ ഫാദർ മിസ്റ്റർ ദേവദാസും തമ്മിൽ പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല. അദ്ദേഹം എന്നോട് പലപ്പോഴും വാശിയുടെ മത്സരിക്കുമായിരുന്നു. അതെന്തിനാണെന്നറിയില്ല, പക്ഷേ എനിക്കൊരിക്കലും വാശിയോ മത്സരമോ ഉണ്ടായിട്ടില്ല. അനിയനിപ്പോൾ കാണിച്ച് ഏതായാലും ശരിയായില്ല, ആരോടായാലും കുറച്ചുകൂടെ ഹ്യൂമൻ ആവണ്ടേ? യുവർ ജോബ് ഡിമാൻഡ്സ് ഇറ്റ്. വീറും വാശിയും ഒക്കെ ആവാം, ബട്ട് ഓൺ ഹെൽത്തി ഗ്രൗണ്ട്സ്. ചെറുപ്പത്തിൽ സർവീസിൽ കയറിയാൽ നാക്കിനും വാക്കിനും ഒക്കെ ഒരു അല്പം വകതിരിവ് കുറയും, അതുകൊണ്ടാണല്ലോ ആളും തരവും നോക്കാതെ പെരുമാറുന്നത്. ടൂ ബാഡ്. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ജന്മം പാഴായി. വരട്ടെ. എന്താണോ കുഴിവെട്ടി, കച്ചവടം ഒക്കെ എങ്ങനെ? വളരെ മോശമാണ് സർ. താനെന്താ ഇവിടെ? ഞാനിവിടെ മുതലാളി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എടുത്തോ. കേരള ഭൂട്ടാൻ ജംബോജറ്റ്, ജയ് മാതൃഭൂമി, ഓണം ബമ്പർ, ഓണം ബമ്പർ, നാളെ നാളെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതിന്റെ പിറ്റന്നാൾ. എന്നാ മതി, ഇതൊക്കെ വെച്ച് മടക്കിയിട്ട് താൻ വല്ല സൂപ്പറിലോട്ടേ നോക്കണോ? തരൂല്ലേ? കുഴിവെട്ടിക്കിട്ട് കുഴിവെട്ടല്ലേ, എല്ലാം കഴിഞ്ഞ ലോട്ടറിയാ, കൊണ്ടുപോയിക്കോ. ഓ പിന്നെ നാല് ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സ്വാമി പേടിച്ച് വരണ്ട് നാട് വിടും. തൻ്റെക്ക് ബുദ്ധിയുണ്ടല്ലോ, കൊണ്ട് വിനാഗിരിയിൽ ഇട്ട് വെക്കേ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നേക്കുമായി അയാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ? ആ പിന്നെ ഒരു 10-25 ലക്ഷം രൂപ ചെലവാവും, പറ്റിയാളിനെ ഞാൻ തരാം. ഗെറ്റ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മരപ്പെട്ടി, ചീങ്കണ്ണി, കടുവ ഇവയുടെയൊക്കെ മുഖം മൂടി ഇറങ്ങിയിട്ടുണ്ട്, പിള്ളേരെ പേടിപ്പിക്കാം. അതിട്ട് അയാളെ ഒന്ന് വരട്ടെ നോക്ക്, ചിലപ്പം സ്വാമി പേടിച്ച് സ്ഥലം വിട്ടേക്കും. ധൈര്യശാലികള്. ഓ ഏക്കഥ പട്ടി പിടിച്ചു, ഒരു CBI ഓഫീസറെ ചുമ്മാ നിങ്ങൾ തട്ടിക്കളയാനേ? ബലത്തിനല്ല ആപത്തുണ്ടാക്കാനാ ഇവനെയും ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നേ. താ നോക്കിക്കൂ. ആവിനെ മറ്റെന്തൊക്കെയോ സംസാരിച്ച് വന്ന കാര്യം പറയാൻ വിട്ടുപോയി. ആ ബാഹുലേനെ കണ്ട് സ്വാമിയും കൂട്ടരും എത്തിയിട്ടുള്ള വിവരം അറിയിക്കണം. കുറച്ച് ദിവസം ലീവ് എടുത്ത് മാറി നിൽക്കുന്നതാണ് നല്ലത്. കറങ്ങിത്തിരിഞ്ഞ ആ പട്ടർ അയാളിലെത്തും, അത് ഉറപ്പ്. ബാഹുലേയൻ തകിടം മറിഞ്ഞാൽ ഒരു ദൈവത്തിനും രക്ഷിക്കാൻ കഴിയില്ല നമ്മളെ. അതെ, ഞാനല്പം ബിസിയാ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ എടോ വർക്കിയേ, ഞാനൊന്നും ഇരിയടോ. CBIയോ FBIയോ ആര് വേണമെങ്കിലും വരട്ടെ, ഇനി ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണണോ? അതിനും റെഡി. താൻ ധൈര്യമായിട്ടിരിക്കണോ? ബാഹുലേയൻ കക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് കുറച്ച് നാൾ ലീവ് എടുത്ത് മാറി ഒന്നുകൂടെ. ഒന്ന് മനസ്സിലാക്കൂ ബാഹുലേയ, പ്ലീസ്.
സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അടിയോടി എന്ന് പറഞ്ഞാ അറിയാം. മനസ്സിലായി, ഞാൻ പറയാം. ആ ദുഷ്ടൻ അമ്മാവനെയും മക്കളെയും ശരിക്കും വിഷമിപ്പിച്ചു അല്ലേ. എന്താ പോലീസുകാരന്റെ പേര്? ആ സത്യദാസ്, അതല്ലേ പേര്? ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, മാഷു അമ്മാവനെ പോലെ സാത്വികനാ, വയലൻസ് ഒന്നും പറ്റില്ല, മര്യാദക്ക് രണ്ട് ചീത്ത വാക്ക് പറയാൻ പോലും കിട്ടില്ല മൂപ്പരെ. വരൂ, അകത്തോട്ടിരിക്കാം. മരിച്ചു പോയവരെ കുറിച്ച് സത്യമായാൽ പോലും അപ്രിയമായത് പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് സാറ് ചോദിച്ചപ്പോ ഞാൻ ഒരാളെ വിട്ടുപോയി. ശത്രു എന്ന് പറഞ്ഞുകൂടാ, വിരോധമുള്ള ആള്. ആരായാള്? നേരായ ബന്ധത്തിലല്ലാത്തൊരു മകൻ മാണിക്കുഞ്ഞിനുണ്ട്, മോനിച്ച. വേലക്കാരിയാണെങ്കിലും അമ്മിണി സുന്ദരിയായിരുന്നു. മാണിക്കുഞ്ഞന്ന് ചെറുപ്പം എപ്പോഴോ നിയന്ത്രണം വിട്ട ആ ബന്ധത്തില് അമ്മിണി ഗർഭിണിയായി. വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞ് അമ്മിണി വീടിന് പുറത്ത് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് മോനിച്ച. മോനിച്ചിനിപ്പോ എവിടെയുണ്ട്? അമ്മിണിയുടെ മരണശേഷം മോനിച്ചൊരു റേഷൻ കടയൊക്കെ തുടങ്ങി. എന്നിട്ട് മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് മോനിച്ചനും മാണിക്കുഞ്ഞും പള്ളിയിൽ വെച്ച് എന്തോ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കായി. അതിന്റെ പേരിൽ മാണിക്കുഞ്ഞ് മോനിച്ചനെ ഏതോ കള്ളക്കേസ് കുടിക്കും. പോലീസുകാര് മോനിച്ചനെ കണക്കിന് തല്ലും ചെയ്തു. അന്നവൻ അതിന് പകരം ചോദിക്കുന്നു പറഞ്ഞിരുന്നു. ഈ മോനിച്ചിനിപ്പോഴും നാട്ടിലുണ്ടോ? ഉണ്ട്. എന്താ അടിയോളി, പേടിച്ചോ? ആ ഈ ഭാഗത്തൊക്കെ ഒരു തെണ്ടൽ. ഞാൻ ആ പട്ടരെ കണ്ടിട്ടുള്ള വരവാണല്ലേ. എന്തൊക്കെ ശ്രദ്ധിച്ചു അയാളുടെ മുന്നിൽ? രണ്ടെണ്ണം വിട്ടിട്ട് ഇനിയും കയറി വരും തന്റെ വീട്ടില്, അന്നത്തെ പോലെ അത്താഴ സമയത്ത്. പക്ഷെ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും, ചില്ലറ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. എന്താ വരട്ടെ? വേണ്ട, വരണ്ട. ആ എങ്കി പറ, അയാൾ എന്തൊക്കെ ചോദിച്ചു, താൻ എന്തൊക്കെ പറഞ്ഞു? പിന്നെ പറയണോ? വണ്ടിയെടുക്ക് സത്യദാസെ. അടിയോടി, നേരെ ഇന്ന് റൂറൽ എസ് പി ഐ കാണണം. എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറയണം, ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പേടിക്കണ്ട, ഇനിയൊരു പുഴു പോലും ആ മുറ്റത്ത് കയറില്ല. അടിയോടിയോടൊരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് പോകുള്ളൂ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. നാളെ വരും തങ്കമ്മേ, അല്ലെങ്കിൽ മറ്റന്നാ. മോനിച്ച, ഒരു 15 രൂപ കുറവുണ്ട്. ആ തങ്കമ്മേ, ഇത് തന്നെ ആണല്ലോ സ്ഥിരം പല്ലവി. കഴിഞ്ഞ ആഴ്ചയും ബാക്കി വെച്ചു കേട്ടോ. തരാം മോനിച്ച. മോനിച്ച ആരാ? നിർത്തരു നിർത്തരു, വേണോ ഒന്നും കൂടി ശരിക്കല. എത്രാമത്തെ പ്രാവശ്യം തളപ്പീരാ തന്റെ ഒടുക്കത്തെ അളപ്പിക്കലേ. എന്റെ ഒടുക്കത്തളപ്പല്ല, നിന്റെ അവസാനത്തെ അളപ്പാ. നിന്റെ മുതലാളി ഉണ്ടല്ലോ ടൈലർ മണി, അവനെ കൊണ്ടുവരും ഞാൻ അളപ്പിക്കും. ടൈലർ മണിയുടെ കടയല്ലേ ഇത്? അതെ. ആരാ, മനസ്സിലായില്ല? അതൊക്കെ പറയാം, മണി എവിടെ ഉണ്ടാവും? ഓണക്കാലമല്ലേ, പല പരിപാടികളുണ്ട് മൂപ്പർക്ക്. കൃത്യം പറയാൻ പറ്റില്ല, ചിലപ്പോ പുതിയ ഷോറൂമിന്റെ പണി നടക്കുന്നുണ്ട്, അവിടെ ഉണ്ടാവും.
എവിടെയാണ് ഈ പുതിയ ഷോറൂം? കുറച്ച് മുന്നോട്ട് പോയാ മതി, ഇടതുവശം. മുതലാളി വന്ന ആരും ഒന്നും പറയണം. കള്ളൻ? കള്ളനോ? വെറും കള്ളനല്ല, പഠിച്ച കള്ളൻ. സൂക്ഷിച്ചോ, നിന്റെ മുതലാളി ഉണ്ടല്ലോ മണി, അതിനെ വരടിച്ചോണ്ട് പോകാൻ. മത്തായി കാശോടെ കാശോ, ഇത് ലോട്ടറി ടിക്കറ്റ് അല്ലേ? എടാ ലോട്ടറി തന്നെയാണ് കാശ്. എടാ അത് ഗുജറാത്ത് സർക്കാരിന്റെ 50 ലക്ഷത്തിന്റെ ലോട്ടറിയാണ്. നാളെ 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 കേട്ടോ, ഇതടിച്ചാലുണ്ടല്ലോ. നീ മുതലാളി, മുതലാളി നിന്റെ തൊഴിലാളി. സാറിന് ഇപ്പൊ തോന്നിയ സംശയം അന്നും ചിലർക്ക് തോന്നിയിരുന്നു. സമ്പന്നന് നാട്ടിലെ പ്രമാണിമായ മാണിക്കുഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു. ആ മനുഷ്യനോട് എനിക്ക് വിരോധമുണ്ടെന്നുള്ളത് രഹസ്യമല്ല. ന്യായമായും സംശയം എന്നിലേക്കും തിരിയും. അന്നതുണ്ടായി. അടുത്ത ദിവസത്തെ പേപ്പറുകളിൽ ആ സംശയം ന്യൂസായി വന്നു. അന്നെന്തോ തോന്നി, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചതാ. അന്ന് ക്രൈംബ്രാഞ്ചോ CBIയോ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളോടൊന്നും ചോദിച്ചില്ലേ? അന്ന് ക്രൈംബ്രാഞ്ച് നേരിട്ട് ചോദിക്കാതെ നാട്ടുകാരോട് എന്നെ കുറിച്ച് ചോദിച്ചായി പലരും പറഞ്ഞു. തുടർന്ന് കള്ളനെ കെട്ടിയതുകൊണ്ടാവാം, പിന്നെ ആരെയും കണ്ടില്ല. അന്ന് പേപ്പറിൽ വന്ന ന്യൂസിനും സാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കും എനിക്കൊരു ഉത്തരവുള്ളു. നാദാമംഗലം പൗരമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന കൂട്ടയോട്ടത്തിലേക്ക് എല്ലാവരെയും ഞാൻ വിനീതമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൈയടിച്ച് നന്ദി. സ്നേഹമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ കൂട്ടയോട്ടത്തിൽ ഒന്നാമനില്ല, രണ്ടാമനില്ല, ഒടുവിലെത്തുന്നവനില്ല. പങ്കെടുക്കുന്ന എല്ലാവരും വിജയികൾ. എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, ദേ കൂട്ടയോട്ടം ആരംഭിക്കാൻ പോവുകയാണ്. ഗെറ്റ് റെഡി. 1, 2, 3, 4 നാദാമംഗല പൗരമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ടെയ്ലർ മണിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൂട്ടയോട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് ഈ കൂട്ടയോട്ട മത്സരത്തെ. നമസ്കാരം സാർ. പൗരമുന്നണിയൊക്കെ ഇപ്പോഴുണ്ടോ? ഉണ്ട് സാർ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണാഘോഷവും കൂട്ടയോട്ടവും ഒക്കെ. അതെ, മണിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്ന ഇത് ആദ്യമായിട്ടാണ്. എന്താ സാർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? മണി ഫ്രീ ആണോ? ഈ കൂട്ടയോട്ടം കഴിഞ്ഞാൽ ഒരു 7 മണിയോടെ ഞാൻ ഫ്രീ ആവും. സാർ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ വന്ന് കണ്ടോളാം. അത് വേണ്ട, മണി എവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്ന് കണ്ടോളാം. പഴയ കടയുടെ അല്പം മാറി ഒരു ഷോറൂം. അറിയാം, ഞാൻ അവിടെ പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് മണിയുടെ തുടക്കം. ടൈലറിംഗ് ഷോപ്പായിരുന്നു, പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പാക്കി മാറ്റിയെന്ന് മാത്രം. ഇപ്പൊ ടൈലറിംഗ് ഇല്ലേ? ഉണ്ട് സാർ, ടെക്സ്റ്റൈൽസിന്റെ ബാക്കിലുള്ള കെട്ടിടത്തിലോട്ട് മാറ്റിയിരിക്കുക. അപ്പൊ ശരി, കൂട്ടയോട്ടം നടക്കട്ടെ. രാത്രി 10 മണി. സാർ ഒരു സമ്മാനദാനം നടത്താൻ സമയം ഉണ്ടാവും. അതൊക്കെ മണിയും കൊടുത്താൽ മതി. ആ ഗണേഷ്. ആ ഓക്കെ.